പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് STCയുടെ സ്വന്തം ആപ്പായ വാട്സപ്പി എന്നുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. നാം എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്, എന്നാൽ തീർച്ചയായും അറിഞ്ഞിരിക്കണം ഈ ആപ്പിനെക്കുറിച്ച്. സാധാരണ രീതിയിൽ നമ്മൾ മറ്റൊരാളുടെ കോൺടാക്റ്റ് നമ്പർ, അതായത് മൊബൈൽ നമ്പർ, നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവരുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുവാനോ ലൊക്കേഷൻ അതുപോലുള്ള കാര്യങ്ങൾ മറ്റ് വാട്സാപ്പിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഈ ആപ്ലിക്കേഷൻ വഴി അതിനൊന്നും ആവശ്യമില്ല. ആ മൊബൈൽ നമ്പർ ഈ ആപ്ലിക്കേഷൻ വഴി എൻ്റർ ചെയ്തു കൊടുത്താൽ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ എന്തെല്ലാം സാധ്യമാകുന്നു അതെല്ലാം ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളിലെ നമ്പറുകളും സേവ് ചെയ്യാതെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. പിന്നെ രണ്ടാമത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ആപ്ലിക്കേഷനിൽ രണ്ട് ടെംപ്ലേറ്റ് അവർ ഇപ്പോൾ നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽ അതിൽ നിങ്ങൾക്ക് ഓൾറെഡി അതിലൊരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ വേണ്ട ഭാഗത്ത് നിങ്ങൾ ഐബാൻ നമ്പറും നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അയക്കണമെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ അടുത്ത് തന്നെ വാട്സാപ്പിൻ്റെ സിമ്പിൾ കാണാൻ കഴിയുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ വാട്സാപ്പിൽ ചെല്ലും. അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് അവിടെ കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അതുപോലെ താഴെ വേറൊരു ടെംപ്ലേറ്റും കൂടി ഉള്ളത് അഡ്രസ്സ്, നിങ്ങളുടെ താമസിക്കുന്ന അഡ്രസ്സ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്യാനും അതിൽ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം ഈ പറഞ്ഞ പ്രകാരം വാട്സാപ്പിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് നമ്മൾ കോൺടാക്ട് ലിസ്റ്റിൽ ചെല്ലുന്നതാണ്. അതിനുശേഷം നമുക്ക് സെൻഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് അതിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അതിന് വേണ്ടത് മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണെല്ലാം അമർത്തി നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര വേണമെങ്കിലും അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മൂന്നാമത്തൊരു കാര്യം, നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്കൊരു വാട്സാപ്പ് ലിങ്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. വാട്സാപ്പ് നമ്പർ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ആ ലിങ്ക് കൊടുത്താൽ. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഈ ആപ്ലിക്കേഷനിലുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. പുതുതായി വന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വരുന്നതാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും അതുപോലെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുവഴിയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ സാധാരണ രീതിയിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനെ പോലെയല്ല ഇത്, വളരെ സെക്യൂറാണ്, STCയുടെ ആപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ള ഇൻ്റർഫേസാണ് നിങ്ങൾ കാണുന്നത്. ക്രിയേറ്റ് ലിങ്ക്സ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ക്രിയേറ്റ് ലിങ്ക്, അപ്പോൾ എന്തായാലും ഞാൻ വിശദീകരിച്ച് തരാം. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിനെ സേവ് മെസ്സേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്, അതും ഇതുപോലെ നെക്സ്റ്റ് കൊടുത്ത് സാധാരണ നേരത്തെ പറഞ്ഞിരുന്നു നമ്പർ സേവ് ചെയ്യാതെ നമുക്ക് ചാറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് കൊടുത്ത ശേഷം ഇങ്ങനെയുള്ള ഒരു ഹോം പേജാണ് കാണാൻ കഴിയുക. ഇവിടെ നിങ്ങൾക്ക് എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള കൊടുത്ത് അവിടെ ഇപ്പോൾ 9 6 6 അതിന് ശേഷം വരുന്ന കോളത്തിലാണ് നമ്മൾ സൗദിയയിലുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് വിവിധ രാജ്യങ്ങൾക്ക്, അതായത് മറ്റു രാജ്യങ്ങളിലൂടെ കോഡാണ് അവിടെ ആവശ്യമുള്ളത്. ആ കോഡിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള മറ്റുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കൺട്രി ചൂസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവരുമായിട്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് വഴി സേവ് ചെയ്യാതെ തന്നെ ചാറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും മൊബൈൽ നമ്പർ കൊടുത്ത് സേവ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത മൊബൈൽ കൊടുത്ത ശേഷം സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചാറ്റ് ചെയ്യാനും വാട്സാപ്പിൽ സാധ്യമാകുന്ന എല്ലാതും ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സൗദി അറേബ്യയിലുള്ള ഒരു ടെമ്പററി നമ്പർ, ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ നമ്പറാണ്, അപ്പോൾ ഒരു ടെസ്റ്റ് അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്യുകയാണ്. എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് ഞാൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഓപ്പൺ ഇൻ വാട്സാപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ചെയ്താൽ ആ വ്യക്തിയുടെ വാട്സാപ്പിൻ്റെ പേജിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ നമ്പർ സേവ് ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യാം, ലൊക്കേഷൻ സെൻഡ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ സർവീസുകളും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ സെൻഡ് ചെയ്തു. ഇതാ സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി തിരിച്ച് വാട്സപ്പിയുടെ ഹോം പേജിലോട്ട് പോയാൽ ഇതുപോലുള്ള നമ്മുടെ അവസാനത്തെ റീസെൻ്റായിട്ട് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അതിൻ്റെ വാട്സാപ്പിലോട്ട് പോകുന്നതാണ്. ഇനി രണ്ടാമത് പറയുന്നത്,
ടെംപ്ലേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ താഴെ കാണുന്ന മിഡിലിൽ കാണുന്ന ടെംപ്ലേറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി രണ്ട് ടെംപ്ലേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒന്ന് അക്കൗണ്ട് ഇൻഫോർമേഷനും ഒന്ന് ഹോം ലൊക്കേഷൻ ഇൻഫോർമേഷനും. അപ്പോൾ അക്കൗണ്ട് ഇൻഫോർമേഷൻ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഐബാൻ നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് വെക്കുക. ഇനി ഹോം ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താലും ഇതുപോലുള്ള നിങ്ങളുടെ ലൊക്കേഷൻ ഏരിയ, അതുപോലെ ഡിസ്ട്രിക്റ്റ്, റിയാദ്, ഏത് ഭാഗത്താണ് നിങ്ങൾ താമസിക്കുന്നു അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ലൊക്കേഷൻ്റെ ലിങ്കും ഇവിടെ കൊടുത്ത് സേവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പുതുതായി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ അമർത്തി ഇവിടെ കാണുന്ന മെസ്സേജ് കോളത്തിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ട ഡാറ്റ ഇവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അതും സേവ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ ഒരു ചുമ്മാ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഹലോ എന്ന് എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ ഈ മൂന്ന് ഡീറ്റെയിൽസാണ് ഉള്ളത്. ഇതിന് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ഇനി അതിൻ്റെ അടുത്ത് കാണുന്ന വാട്സാപ്പിനെ ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വാട്സാപ്പിലോട്ട് പോകുന്നതാണ്. ആ വാട്സാപ്പിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഒന്നിലധികം പേർക്ക് ഒരുമിച്ച് തന്നെ അയക്കുവാനും കഴിയുന്നതാണ്. അപ്പോൾ അടുത്തത് ലിങ്കിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ വാട്സാപ്പിലുള്ള മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ ആ മുകളിൽ കാണുന്ന കോളത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം താഴെ കാണുന്ന ജനറേറ്റ് വാട്സാപ്പ് ലിങ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ലിങ്ക് ജനറേറ്റ് ആവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ഷെയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ള, നേരത്തെ പറഞ്ഞിരുന്നു, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കും വാട്സാപ്പിലോട്ടാണെങ്കിലും അങ്ങനെയും ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്താൽ ആ ലിങ്ക് വഴി നിങ്ങളെ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ലാംഗ്വേജ് മാറ്റുവാനും ഇംഗ്ലീഷ്, അറബി രണ്ട് ലാംഗ്വേജ് കാണാൻ കഴിയുന്നതാണ്. മറ്റുള്ള ഡീറ്റെയിൽസും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.